നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച താരമായ ഐബൻ ഡോംഗ്ലിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ആദ്യമേ പറയാനുള്ളത്. എന്തായാലും ഐബൻ കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റി പുറത്തു പോയതിനു ശേഷം താരത്തിന് കളിക്കാൻ ഈ സീസൺ പറ്റില്ല എന്ന് തന്നെ താരവും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും താരം തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരം ഓപ്പറേഷൻ ചെയ്ത കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ശക്തമായ കൂടുതൽ കരുത്തോടെ തിരികെ എത്തുമെന്നും താരം പറഞ്ഞിരിക്കുകയാണ്. താരം ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഫോട്ടോസ് എല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്കായ ഐബൻ ഇനി ഈ സീസണിൽ കളിക്കില്ല എന്ന് തന്നെ ഒഫീഷ്യലായിട്ട് തന്നെ നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ദുഃഖ വാർത്തയേക്കുന്ന ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ ഒന്നും ഇനി അടുത്ത മത്സരങ്ങളിൽ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ടതിൻ്റെ പേരിൽ മിലോസ് എന്ന് പറയുന്ന വിദേശ താരം പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുംബൈ സിറ്റി എഫ് സിയുടെ താരത്തിനും ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അച്ചടക്ക സമിതി ഇപ്പോൾ 3 ഗെയിമുകളിൽ നിന്ന് താരത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പീൽ നൽകാൻ 10 ദിവസത്തെ സമയവും അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ നൽകുമോ എന്ന് കണ്ടു തന്നെ ഇരിക്കണം. 3 മത്സരങ്ങളെന്ന് പറയുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം അത് ഭയങ്കര പണി തന്നെയാണ്. കാരണം മാർക്കോ ലെസ്കോവിച്ചും ഇല്ല ആ സ്ഥാനത്ത് ഇറങ്ങിക്കളിക്കാൻ. മാർക്കോ ലെസ്കോവിച്ചിനും പരിക്കാണ്. അതേപോലെ തന്നെ മെലൂസിനും ഇപ്പോൾ കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ 2 താരങ്ങളെ കാണാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇവിടെ വെച്ച് നടത്തുക. നമസ്കാരം എല്ലാ സുഹൃത്തുക്കളും.